ഒരു 500-ഓളം കൊല കേസുകൾ നടത്തിയിട്ടുള്ളത് വിചാരണ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്ന ഒരു 10-200 കേസ് ശിക്ഷിച്ചാണ്, ബാക്കി 300 കേസെങ്കിലും അന്നേരം വെറുതെ പോകുമല്ലേ, അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ചതും CBI ആണ്, അത് വേറെ ആരുമല്ല. അതാ കാര്യം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയും ഉള്ളതല്ല ആ കേസ്, ഈ ഹംസവധ കേസിൽ. അങ്ങനെ തൃശ്ശൂരിരിക്കുമ്പോൾ ജയിലിലൊക്കെ പോകുമ്പോൾ വളരെ ചിലപ്പോൾ വളരെ രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കാണും. മിക്കവരും അന്ന് ഉറക്കം വരുത്തില്ല, കാരണം ഓരോരുത്തരുടെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് അത്രയും സങ്കടം വരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വേറൊരു ഒരു കാര്യമുള്ളത്, എനിക്കൊരു പരാതി കിട്ടി. അവിടെ ഈ HIV പോസിറ്റീവായിട്ടുള്ള പ്രതികളുണ്ട്, അവർ അവിടുത്തെ തടവുകാരെ ഉപദ്രവിക്കുന്നുണ്ട്, മറ്റാളുകളെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേർക്ക് HIV പോസിറ്റീവ് ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി വന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സംഭവം ശരിയാണ്. അപ്പം ഞാൻ നേരെ ഞാൻ അവിടെ ഒരു അങ്ങനെ ഇരുന്നപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സൂപ്രണ്ടായിരുന്നു അന്ന് ജയിലിലുള്ളത്. അദ്ദേഹം വളരെ തടവുകാരോട് വളരെ ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് സാറേ, ഇവന്മാരുടെ ശല്യമില്ലാതാക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്ത്, ഇവന്മാർ പലപ്പോഴും പരാതി എഴുതി അയക്കുന്നതൊക്കെ സിഗരറ്റ് കവറുകളുടെ പുറത്തോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും തുണ്ടു പേപ്പറിലോ ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊരു മാർഗം കണ്ടു. മാർഗം കണ്ടിട്ട് എൻ്റെ അടുത്ത് ആലോചിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. കാരണം മാർഗം കണ്ടത് എന്താണെന്നറിയോ, ഇവന്മാർക്ക് പേപ്പർ ഇഷ്ടം പോലും കൊടുക്കുക എഴുതായി. പറയുന്നത് എന്താണെന്നറിയാം, അത്രയും നേരം അവരുടെ മനസ്സങ്ങ് തിരിഞ്ഞു പോകും, ഈ പേപ്പർ എഴുതല്ലേ. അങ്ങനെ ഇഷ്ടംമാതിരി 4-5 പേജാണ് പിന്നെ പരാതികൾ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഈ പരാതി വന്നു. പരാതി വന്നപ്പോൾ ഈ രാധാകൃഷ്ണൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, സർ ഇത് ഒരു പ്രതി, അത് അവനെ HIV/AIDS വന്നങ്ങേ അറ്റമായി. അവൻ ആശുപത്രി അവിടെ ഒരു അതിനകത്തൊരു ക്ലിനിക്കുണ്ട്, അത് ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ അവന് ആഹാരം കഴിക്കുന്നില്ല, അതിപ്പോൾ അവന് ആഹാരം കഴിക്കുകയല്ല എന്ത് ചെയ്താലും. അപ്പോൾ അവൻ സമരത്തിലാണ്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം, അത് സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം എന്ന് പറഞ്ഞാണ് സമരം. അപ്പം ഞാൻ എനിക്കത് കേട്ടപ്പോൾ എനിക്കത് ചിരി വന്നു. കാരണം ഇവൻ വിചാരിച്ചാൽ സേതു സമുദ്രം പദ്ധതി നടപ്പാക്കുന്ന കാര്യം ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീലങ്ക ഗവൺമെൻറ്റും എല്ലാം കൂടെ വിചാരിച്ചാലും നടക്കേണ്ട ഒരു കാര്യമാണ്, ഇൻ്റർനാഷണൽ അഫെയറാണ്. അപ്പോൾ സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം. ആ ശരി. അപ്പോൾ സാറൊന്ന് വന്ന് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് ഞാൻ വന്ന് എന്ത് പറയാനാ രാധാകൃഷ്ണൻ, അങ്ങനല്ല സാർ, അവൻ ആഹാരം കഴിക്കുന്നില്ല, ഇയാൾക്ക് വലിയ സങ്കടം. സത്യമാണ്, ജെനുവിനായിട്ടുള്ള സങ്കടമാണ് കേട്ടോ. അതാ ഒരു അത്രയും കെയറിങ് ആണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു താല്പര്യം തോന്നിയത് കേട്ടപ്പോൾ. അങ്ങനെ ഞാൻ ജയിലിൽ പോയി. ജയിലിൽ പോയപ്പോൾ നേരെ ഈ ഇവനെ ആശുപത്രിയിൽ അവിടെ കിടക്കുകയാണ്, എന്നെ അവിടെ കൊണ്ടുപോയി. ഇവൻ ആ മൂർധന്യാവസ്ഥയിലാണ്, അസുഖം, ഒരുപാട് നാളൊന്നും ജീവിച്ചിരിക്കുകയല്ല, പക്ഷേ ആഹാരം കഴിക്കുകയല്ല. അപ്പോൾ ഞാൻ അവൻ്റെ പേര് ഞാനങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇയാളെന്തായാലും ആഹാരം കഴിക്കുക, ഇപ്പോൾ നമുക്ക് സേതു സമുദ്രം പദ്ധതിയുടെ കാര്യമൊക്കെ നമ്മളൊക്കെ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമാണ്, ഇത് ആര് വിചാരിച്ചാലും ചെയ്യാൻ ഒക്കെയല്ല. അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞെന്ന്, സാറ് പറ, സാറിനെ കൊണ്ടൊക്കുന്നതൊക്കെ ചെയ്യാം എന്നൊന്ന് പറ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇടയിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ആ പദ്ധതി നടപ്പാക്കാനുള്ള ഒരു മാർഗം നമുക്ക് നോക്കാം. ഉടനെ ഇയാൾ കിടന്നുകൊണ്ട് ഈ കിടക്കുന്നവൻ പറയുന്നത് എന്തോന്നറിയോ, പിന്നെ അത്തുക്കലാൻ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ ആ സാറ്. ഈ അത്തുക്കലാം എന്ന് പറഞ്ഞാൽ ആരെയെന്നറിയോ, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ അബ്ദുൽ കലാമിൻ്റെ കാര്യമാണ് ഈ എടുത്തു വെച്ച് വളമ്പുന്നത്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ചിരി വന്നെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അതിനകത്ത് ഓർഡർ കൊടുത്തു ഫോഴ്സ് ഫീഡിങ്ങിന്. ഫോഴ്സ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് അകത്തുകൂടെ അങ്ങോട്ട് ഇറക്കും, ഇറക്കിയിട്ട് അതിനകത്തൂടെ ദ്രവരൂപത്തിൽ ആഹാരം അങ്ങോട്ട് കൊടുക്കും. കൊടുക്കഴിഞ്ഞാൽ വലിയ വേദനയാണ് ഈ പൈപ്പ് പിടിച്ചിറങ്ങുമ്പം കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൊടുത്തു, അതിൻ്റെ 3-ൻ്റെ അന്ന് കേട്ടോ ഇയാൾ മരിച്ചുപോയി, ഈ തടവുകാരൻ മരിച്ചുപോയി. അപ്പം ഞാൻ പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്നറിയോ, എൻ്റെ അടുത്ത് കുറേ തടവുകാർ പറഞ്ഞ പരാതിയാണ്. ആ പരാതി നമ്മുടെ ഈ ഈ ഈ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഈ പേഷ്യൻസ്, അതായത് HIV ഉള്ള ആളുകൾ, ഈ പ്രതികൾ, അവന്മാർക്കറിയാം ആർക്കൊക്കെ ഉണ്ടെന്നല്ല.
അവരേതാണ്ട് ഈ കയ്യുടെ ഈ ഭാഗമുണ്ടല്ലോ ആളുകളുടെ, വളരെ മാംസളമായ ഭാഗമാണ് നമ്മുടെ കയ്യുടെ മുട്ടിൻ്റെ മുകളിലുള്ള ആ ഭാഗം, ആ ഇന്നർ ഈ പോർഷനിൽ കടിക്കും. എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ ഇത് പകരല്ലേ, അത് ഭയമല്ലേ. അങ്ങനെ നിരപരാധികളായിട്ടുള്ള, നിരപരാധികളല്ല അവിടെ തടവുകാരെന്ന് പറയുമ്പോൾ, നിരപരാധികളൊന്നുമല്ല, അപരാധം ചെയ്തവർ തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അവർ നിരപരാധിയാണ്, ഈ എച്ച് ഐ വിയുടെ കാര്യത്തിൽ. അങ്ങനെ അവർ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കേൾക്കുകയാണ്, ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഇവർ ഈ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ഈ എയ്ഡ്സ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും അവർ, അത് എച്ച് ഐ വി ഉള്ളവരല്ല, എയ്ഡ്സ് ഉള്ളവരല്ല, അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴാണ് ഈ എയ്ഡ്സ് വരുന്നത്, അവ ഇവർ ബ്ലേഡ് ചവയ്ക്കും. ബ്ലേഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബ്ലേഡ് വായിലിട്ട് ചവയ്ക്കും, ചവച്ച് അത് പീസുകളാക്കുകയാണ്. അപ്പോൾ അവരുടെ മൂണയെല്ലാം മുറിയും കേട്ടോ. അങ്ങനെ ബ്ലഡ് യൂസ് ചെയ്ത് പോകുന്ന ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ബ്ലഡ് പറ്റും. അപ്പം പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും വിരോധമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവരെ മുഖത്തോട്ട് ഇത് ആഞ്ഞങ്ങ് തുപ്പുകയാണ്. ഈ ബ്ലേഡിൻ്റെ പീസാണ്, ഈ ബ്ലഡ് ഉള്ള പറ്റിയ ബ്ലേഡിൻ്റെ പീസുകളാണ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ജയിലിൽ പോകാതെ ആളുകൾ ഇരിക്കണം എന്നുള്ളതിനുള്ള ഒരു കാര്യം കൂടാണിത്. കഴിയുന്നിടത്തോളം ജയിലിൽ പോകാതിരിക്കുക. ജയിലിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്യരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ പോകരുത്, ആരുടെയും വസ്തുത അതിക്രമിച്ച് കയറരുത്, ആരുടെയും വസ്തുക്കൾ മോഷ്ടിക്കരുത്, കവർച്ച നടത്തരുത്, കൊള്ള നടത്തരുത്, കൊലപാതകം നടത്തരുത്, ഇതൊന്നും ആരെയും ഉപദ്രവിക്കരുത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ആളുകളൊന്നും മാറി നിൽക്കണം. കാരണം ജയിലെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇതേപോലുള്ള സുഖവാസ കേന്ദ്രങ്ങളൊന്നുമല്ല. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ ജയിലിൽ ഒരുപാട് ഉണ്ടാകാം, അവർ കുടുംബം തന്നെ നശിച്ചു പോകും. ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ജയിൽ വഴി ഉണ്ടാകാം. ജയിലുകൾ സാധാരണഗതിയിൽ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുമെങ്കിലും പലപ്പോഴും അത് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് മാറുന്നത് ഇത് കണ്ടിട്ടുണ്ട്, കാണാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, കഴിയുന്നിടത്തോളം ആളുകൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാതെ ഒഴിഞ്ഞിരിക്കണം. പിന്നെ രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഒരു ജയിലിലെ എനിക്ക് മുമ്പ് അവിടെ മുമ്പ് ജില്ലാ ഐ ഡി ആയിട്ടിരുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ ചെന്നപ്പം വലിയ കാര്യമായിട്ട്, അദ്ദേഹം വളരെ, അതായത് എനിക്ക് നേരെ തൊട്ട് മുമ്പിലൊന്നും ഇരുന്നല്ല, അതിനൊക്കെ മുമ്പ് അവിടെ വർക്ക് ചെയ്തതാണ്. അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ തടവുകാരുടെ കാര്യത്തിലൊക്കെ വളരെ ഉത്സാഹമുണ്ട്. കേട്ട് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഏത് കാര്യവും അങ്ങ് കേൾക്കും, ആത്മാർത്ഥമായിട്ട് കയറി അങ്ങ് ഡീൽ ചെയ്യും. ഇവരെ ഡീൽ ചെയ്യുന്നതിനൊരു മെത്തേഡുണ്ട്, അത് അദ്ദേഹത്തിന് അറിഞ്ഞൂടും. അത് ആ പ്രശ്നം പറ്റിയേ അദ്ദേഹം പതുക്കെ അങ്ങോട്ട് വന്നു, സാറേ ഒരു പരാതിയുണ്ട്. എന്തോ പരാതി? എന്താ? ആ വന്നോളൂ, പറഞ്ഞോളൂ പരാതി. പരാതി വന്ന് പറയുമ്പോൾ എന്താ പരാതി എന്നറിയോ? സാറേ ഇവിടെ സ്ത്രീ തടവുകാരെ പ്രത്യേകം അവിടെ ഇടുന്നത്. അതെ, ഞങ്ങളെയൊക്കെ ഇവിടെ, ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ചിട്ടല്ല, എന്താ കുഴപ്പം? സാർ അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കേട്ടാൽ ചിരിച്ചു പോകും. കാരണം അതോടുകൂടി ഇദ്ദേഹം ഒന്നും പറയാതെ ഇതൊന്ന് കേട്ടിട്ട് അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടെന്നുള്ളതാണ് അവൻ്റെ ഡിമാൻഡ്. നമുക്കൊക്കാതെ ഡിമാൻഡുകൾ വരും. പിന്നെ ഡിമാൻഡെന്ന് പറയുന്നത് അവിടുത്തെ ഫുഡ് നമ്മൾ കഴിച്ച് നോക്കാറുണ്ട്. കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറാറെ കഴിക്കല്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അവർ കൊണ്ടുവരും. നല്ല ചൂട് ചോറൊക്കെയാണ്. ഒരു 4 മണി സമയം, 3:30 4 മണിയാകുമ്പോഴത്തേക്ക് രാത്രിയിലത്തെ ആഹാരമാണ് അത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതെല്ലാം കൊണ്ടുവന്ന് ആ ചോറൊക്കെ എടുത്ത് കൊണ്ടുവരും. അത് നമ്മൾ അത് ഒന്നോ രണ്ടോ ചോറൊക്കെ എടുത്തൊന്ന് നോക്കും. ഇത് കഴിഞ്ഞ് അതൊക്കെ നല്ല രീതിയിലാണ് അവിടെ ആഹാരമൊക്കെ കൊടുക്കുന്നത്. ആഹാരം അതിൻ്റെ ഒരു ചുമതല ഉള്ളതുകൊണ്ടാണ് അവരത് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനുള്ള പരാതി, ഒരുത്തം വന്നിട്ട് പരാതി പറയുക, അയാൾ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കുന്നവനാണ്. അവൻ പറഞ്ഞത് മാതിരി അവന് വെളിയിൽ കഴിയുന്ന ഇഷ്ടമല്ല. കാരണം ഒരു ജോലിയും ചെയ്യാതെ ഏതെങ്കിലും അവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴേ പോലീസുകാർ തന്നെ പിടിച്ചോളും. ഏതെങ്കിലും മോഷണ കേസ് അവൻ്റെ മണ്ടയിലോട്ട്, അവൻ രാത്രി കറങ്ങിടക്കും, അറിഞ്ഞുകൊണ്ടാണ് പിടുത്തം വീഴാനായിട്ട്. ജഗതി ശ്രീകുമാരൻ കണ്ട ഒരു സിനിമയിൽ റോഡിൽ പാവിരിച്ച് കിടക്കുന്ന നമ്മൾ കണ്ടില്ലേ, ജയിലിൽ പോകാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഇവനെ ഇറങ്ങി നടക്കുമ്പോൾ പോലീസുകാരെ തന്നെ പിടിച്ച് ഏതെങ്കിലും കേസുമൊക്കെ ആക്കി ഇവനെ അങ്ങ് ജയിലിൽ കൊണ്ടിടും. അങ്ങനെ അവൻ സ്ഥിരമായിട്ട് ജയിലിലാണ്. ഇവന് വെളിയിറങ്ങിപ്പോൾ ഇഷ്ടമല്ല. അവൻ എൻ്റെ അടുത്ത് പറയുക, സാറേ ഇന്നത്തെ കാലത്ത് ജയിലിൽ പോലും നന്നായിട്ട് കിടന്നുറങ്ങാൻ വയ്യ, കാരണം ഇവനെ ആളുകൾ ഉപദ്രവിക്കുന്നെന്ന്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സാറേ അത് കിച്ചനെ, ഇവന് കിച്ചൻ്റെ ചാർജാണ്, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കും. കാരണം അതിപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് അവരെ വെച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഉപദ്രവം? ആളുകൾ എന്നെ യവന്മാരടിക്കും, എന്തോ കാര്യം?
അത് മീൻ പൊടിഞ്ഞു പോകുന്നു. ഞാൻ ചോദിച്ചു മീൻ പൊടിഞ്ഞു പോകുന്നു? ആ അത് സാറേ, അത് മാത്രമല്ല, ഇപ്പം മീൻ ഇപ്പോൾ കൊടുക്കുന്നതിന് അങ്ങനെ പൊടിഞ്ഞു വരുന്നു, ഇപ്പം മീൻ പൊടിയുന്നില്ല. പക്ഷേ ഈ മീനെ ഇവർ വലിയ മീൻ നമ്മൾ പോലും ഒന്നും കഴിക്കുകയില്ല, അത്രയും വലിയ മീൻ. ഒരു രണ്ട് മീനൊക്കെ എടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നത്, രണ്ട് മീനുമൊക്കെ എടുത്തിട്ട് ആ മീൻ അങ്ങ് പുഴുങ്ങും. ചെറിയ മീനുകളാണ്, അത് പുഴുങ്ങിട്ട് ഈ അത് പിന്നെ കറിയിലിടും. അപ്പോൾ ഈ മീൻ കറിക്ക് മീൻ കറിയുടെ ടേസ്റ്റ് ഇല്ലെന്ന് അവൻ പറയും. ശരിയാണ്. അപ്പം ഞാൻ ചോദിച്ചു ജയിലിലെ അധികാരികളോട്, ഞാൻ ചോദിച്ചു ഇതെന്ത് വൃത്തികേടാ, ഇതെങ്ങനെ ഇത് ഇത് മീൻ കറി എന്ന് പറഞ്ഞ സാധനം മീൻ പുഴുങ്ങിയിട്ട് എടുത്ത് പ്രത്യേകിച്ച് ചാറും ഉണ്ടാക്കുക, ഈ പുഴുങ്ങിയ മീൻ പിന്നെ ഈ ചാറിനകത്തിട്ട് കൊടുക്കുക, അപ്പം മീൻ കറിക്ക് അതിന് ടേസ്റ്റ് കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, സാറേ അങ്ങനെ ഇവിടെ ചെയ്യാൻ നോക്കൂ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? സാറേ ഇത് ഈ മീൻ ഇതിനകത്തിട്ട് വെച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഇത് കോരുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോകും. കുറേ കഴിയുമ്പം അവസാനം കിട്ടുന്നവന് ഈ മുള്ളയെ കാണത്തുള്ളൂ, പിന്നെ അടിയും ബഹളമാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവൻ പറഞ്ഞു ആ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ അതിന് നേരത്തെ ചെല്ലുമ്പോഴാണ് ഞാൻ നോക്കിക്കോളാം, ഞാൻ അപ്പം നീ നോക്കുമോ കിച്ചൻ? ആ ശരി. നീ മീൻ കറി വെച്ച് കൊടുത്തോളമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല. ആ ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പോൾ അവൻ പറഞ്ഞ് ഇനി എനിക്ക് രക്ഷയില്ല ഇങ്ങനെ, കാരണം ഇവൻ അടികെട്ടി. പിന്നെ മീനിൻ്റെ മുള്ളയുള്ള ഒരു അവസാനം വരുന്നവർക്ക് മുള്ളൊക്കെ കിട്ടത്തുള്ളൂ, കാരണം ഈ മീനങ്ങ് പൊടിഞ്ഞു പോകും. ഇതാണ് ഈ പ്രശ്നം. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാല് രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന കുറേ രാഷ്ട്രീയ തടവുകാരെന്നുള്ള പേരിൽ നടന്നേക്കുന്ന കൊലക്കേസിലെ പ്രതികളാണ്. തടവുകാരുണ്ടായിരുന്നു, ജീവപര്യന്തമൊക്കെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരാണ്. അവർ കുറേ പേരെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായതിന് ശേഷം വിയൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ വിയൂർ ജയിലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ രാധാകൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇവന്മാരെ കൊണ്ട് വലിയ ഉപദ്രവമാണ്, ഇവർ സാറൊന്ന് പറഞ്ഞാലേ പറ്റൂ, കാരണം ഇവരെ ആർക്കും കണ്ട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ശരി. അപ്പം ഞാൻ ഇവർ കിടന്ന ബാരക്കിൻ്റെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അന്ന് അപ്പോൾ അവരെ ലോക്ക് ചെയ്തു, വൈകുന്നേരത്തേക്ക് അങ്ങ് കയറ്റും. കയറ്റി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഉടനെ അവർ പറയുന്നത് എന്തറിയോ, സാറേ യവന്മാർ ബൂട്ടിട്ട് ഓരോത്തമായി ഇതിലേ കൂടെ നടക്കും. യവന്മാർ ഇവർ ഇങ്ങനെ പറയുന്നത് വളരെ അഹങ്കാരമായിട്ടാണ്. ഈ ജയിലുദ്യോഗസ്ഥരെയാണ് പറയുന്നത്. നടന്ന് ഞങ്ങൾക്ക് നീ കിടന്ന് ഉറങ്ങുകയല്ല, രാത്രി യവന്മാർ നടക്കുന്ന ശബ്ദം ബൂട്ടിൻ്റെ ശബ്ദം. ആ അങ്ങനെ അങ്ങ് വഴക്കാണ്. ഇവരെ അങ്ങ് തെറി വിളിക്കുകയൊക്കെ അങ്ങ് ശല്യം ചെയ്യുകയാണ്. ഇവരെ കൺട്രോൾ ചെയ്യാനൊന്നും ഒരു മാർഗ്ഗമില്ല, കാരണം അവർക്ക് രാഷ്ട്രീയത്തിലെ ഉന്നതരമായിട്ടൊക്കെ നല്ല പിടിപാടുള്ളതാണ് ഈ പ്രതികൾക്ക്. അതാ കാര്യം. അപ്പോൾ ഇവർ, ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണം, ഇത് എങ്ങനെ യവന്മാരെ കൺട്രോൾ ചെയ്യാനും ഒരു മാർഗ്ഗമില്ല, എന്തെങ്കിലും ചെയ്യണം, സാറ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ചീമേനിയിൽ പുതിയതായിട്ടൊരു ഓപ്പൺ പ്രിസൺ വരാൻ പോകുന്നു, കാസർഗോഡിനടുത്താണ്. അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് അറിയാം, അവിടെ ഇൻഫ്രാസ്ട്രക്ചറൊന്നുമില്ല, അവിടെ ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ കാത്തിരിക്കണം ഒരു 3-4 മണിക്കൂർ, കാരണം എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ അടുത്ത് പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നാടിനടുത്തോട്ട് ഓപ്പൺ പ്രിസണ്ട് വരാൻ പോകുന്നു, തുറന്ന ജയിലാണല്ലോ. ആ ആ നിങ്ങളെ അങ്ങോട്ട് അയക്കാം, എന്താ കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എത്രയും പെട്ടെന്ന് അയക്കണം. ഞാൻ ഹൈക്കോടതിയുടെ പെർമിഷൻ എഴുതി ഇവരെ ചീമേനി ഓപ്പൺ പ്രിസണ്ടിലേക്ക് മാറ്റണമെന്ന്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുത്തു വരുന്നു, സാറേ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങ് തിരിച്ച് വിയൂരോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്, കാരണം അവിടുത്തെ ബുദ്ധിമുട്ട് അന്നേരമാണ് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ജയിലിൽ ഉണ്ടാവും. അപ്പം ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്ത, അതായത് ഈ HIV പോസിറ്റീവ് ആവുന്ന ആളുകളുടെ കാര്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജയിലിലുണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് വളരെ സൂക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ക്രിമിനൽ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജഡ്ജി, അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ച് കേരളത്തിലെ എല്ലാ ജയിലുകളിലും കിടക്കുന്ന HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ തൃശ്ശൂരേക്ക് മാറ്റാമെന്ന്, കാരണം ഞാൻ നോക്കിക്കോളുമെന്ന്. അതോടുകൂടി ഞാനിതങ്ങ് താത്തു വെച്ചു ഈ പണി.
കാരണം എനിക്ക് ഈ ഉള്ളവന്മാരെ കൺട്രോൾ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. അന്നേരമാണ് ഇനി കേരളം മൊത്തം ഉള്ളവരുടെ നോക്കുന്നത്. ഇതാണ് ഹൈക്കോടതിയുടെ ചില സമയത്തെ നിലപാട്. പ്രായോഗികമല്ലാത്ത ചില നിലപാടുകൾ വരാറുണ്ട്. അങ്ങനെ വന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ തിരുവനന്തപുരത്ത് ഇരുന്നപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ അത്രത്തോളം കേസുകൾ ഉണ്ട്. ഒരുപാട് കേസുകൾ ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നപ്പോൾ ശിക്ഷിച്ചിട്ടുണ്ട്, ശിക്ഷിക്കാനിടയായിട്ടുണ്ട്. അതെല്ലാം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറേ കേസുകൾ, ഒരുപാട് കേസുകൾ പറയാനുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നില്ല. ഒന്നോ രണ്ടോ കേസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഇതങ്ങ് നിർത്താം. അതായത് അതിലെ ഒരു സാലിവധം എന്ന് പറയുന്ന ഒരു കേസുണ്ട്. അതിപ്പോൾ അത് ആ കേസ് ആ മാർക്കറ്റ് എവിടാണെന്ന് ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഒരു കട്ടാക്കട നെയ്യാറ്റിൻകരയ്ക്ക് ആ അടുത്ത ഭാഗത്ത് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ. അതിൽ അഞ്ച് പ്രതികൾ ആ കേസിനകത്ത്. ഈ സാലി എന്ന് പറയുന്നവന് അവിടുത്തെ ഒരു മാർക്കറ്റുണ്ട്, ആ ഒരു ലോക്കൽ മാർക്കറ്റ്. ആ ചന്തയിൽ അവിടെ ഈ ആടിനെ വിൽക്കുന്ന ചന്ത ഒരു രണ്ട് ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ആടിൻ്റെ ചന്തയുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അല്ലാത്ത ചന്ത, അതിനകത്ത് ബിസിനസ്, തുണിക്കച്ചവടം എല്ലാം ഉണ്ട്. വലിയൊരു മാർക്കറ്റാണ്, ചെറിയ മാർക്കറ്റല്ല. ആ മാർക്കറ്റിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു തന്നെയാണ് ഈ സാലി, ഒരു ചെറുപ്പക്കാരനാണ് ഇവന്. അവന് വീട്ടിലൊന്നും പോകുന്നൊന്നുമില്ല. ഇവിടെ ചുമടെടുപ്പാണ് ഈ ചന്തയിൽ, ഹെഡ് ലോഡ് വർക്കാണ് ജോലി. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് മുഴുവനായിട്ട് അവിടെ കൊണ്ടുനടന്ന് അന്ന് ചാരായം മായ്ച്ചു കുടിക്കും. എന്നിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഈ ചന്തയിൽ കിടന്ന് ഉറങ്ങും, ഏതെങ്കിലും കടത്തിൻ്റെയിൽ കിടന്നുറങ്ങും. അങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ഇതിലെ പ്രതികളും ഈ ചന്തയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അവിടെ ഒരു ഇറച്ചി ഒരു സ്റ്റാള് കട നടത്തുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് പേര്. ബാക്കിയുള്ള ആളുകളൊക്കെ ആ മാർക്കറ്റിൽ തന്നെ ഉള്ള ഓരോ ജോലി നോക്കിക്കഴിയുന്നവർ അവന്മാർ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സംഭവ ദിവസം ഈ സാലിയും യവന്മാരും കൂടെ ചാരായ ഷാപ്പിൽ പോയി. ഇത് ഈ സാലിക്ക് ഇത് എല്ലാം കൂടെ ഒന്നിച്ചാൽ പോകുന്ന വളരെ വളരെ സന്തോഷമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ചാരായം കുടിച്ച് കഴിഞ്ഞ ഉടനെ ഈ സാലിയുടെ മട്ട് മാറി. അത് കഴിഞ്ഞ് അവൻ ഇൻറ്റോക്സിക്കേറ്റഡായി കഴിഞ്ഞ ഉടനെ യുവന്മാരെല്ലാം അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. അവന്മാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അങ്ങ് വിളിച്ച് വളരെ വല്ലാത്ത തെറി അങ്ങ് വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെ ഒന്നാം പ്രതി ഈ യവൻ്റെ നെഞ്ചത്ത്, ഈ സാരിയുടെ നെഞ്ചത്ത് ഒരു വലിയ ഇടി കൊടുത്തു. ഭയങ്കര ഇടിയായിരുന്നു. ആ ഇടി കൊണ്ട് ഇവൻ അവിടെ നിന്ന് വേച്ച് 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 വന്ന് ഈ ചന്തയിൽ ഈ മാർക്കറ്റിൻ്റെ ഗേറ്റുണ്ട്, ആ ഗേറ്റിൻ്റെ തൂണയിലോട്ട് വന്ന് പിടിച്ചിട്ട് അതിൽ അങ്ങ് ചേർന്ന് അങ്ങ് ഇരുന്ന് അവിടെ ഇരുന്നിട്ട് ആ അതിൻ്റെ അത്രയും വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു ആ ഇടിക്ക്. ബോധം പോയി, അങ്ങനെ ഇരിക്കുകയാണ്, ബോധം പോയി. വൈകുന്നേരമാണ്, രാത്രിയായി. അത് കഴിഞ്ഞ് അപ്പോൾ അപ്പോഴത്തേക്ക് രാത്രി ഇത് ഏതാണ്ട് ഒരു രാത്രി ഒരു 8:30 ഈ പറഞ്ഞ ഇടപാട്. ഇവൻ അങ്ങനെ വയ്യാതെ അവിടെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് അപ്പം ഒരാൾ, അതായത് ഇതിലെ ഒന്നാം സാക്ഷി, ഇത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ കേസ് തെളിയുന്നത്. കാരണം ഈ ഒന്നാം സാക്ഷി അന്ന് ഇങ്ങനെയുള്ളതൊന്നും ആരും അറിഞ്ഞൂടി. ഈ ഒന്നാം സാക്ഷി ഈ അയാളെ ആടിനെ വിൽക്കണം പിറ്റേന്ന്. അപ്പോൾ ആടിനെ വിൽക്കണമെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് അയാൾക്ക് ആട് കച്ചവടമുണ്ട്, വേറെ ചില വെറ്റില അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതല്ല കച്ചവടമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഈ ആടിനെയും കൊണ്ട് അയാൾ അവിടെ നിന്ന് നടന്ന് കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ വിൽക്കണം. ഈ ആടിൻ്റെ കച്ചവടം നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് അന്ന് അതിലെടുത്ത തർക്കം, ആരെങ്കിലും വെളുപ്പിനെ 4 ആണ് ആടിൻ്റെ കച്ചവടം നടക്കുന്നതെന്ന് പറഞ്ഞു. ഇത് സംഭാവ്യമല്ല, മാർക്കറ്റിലൊന്നും ആടിൻ്റെ കച്ചവടം അങ്ങനെ നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല. ആടിൻ്റെ കച്ചവടം നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആടുകളെ വാങ്ങുന്നതെല്ലാം സാധാരണ ഈ കല്യാണങ്ങൾക്കൊക്കെ ഇതിനെ ആടിനെ ഇറക്കാനും ഒക്കെ ആയിട്ട് ഇതിനൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ പോകുന്നത് ഒരു 4 ആ മാർക്കറ്റിൽ പോകുന്നത്. കാരണം എൻ്റെ വാപ്പ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന് എനിക്കറിയാം ഇത്, എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനുമൊക്കെ. കാരണം ഇതേപോലെ ഈ സമയത്ത് പോയാലേ കിട്ടുള്ളൂ അത്. എൻ്റെ കല്യാണ നിശ്ചയത്തിനും ഒക്കെ ഇതേപോലെ പോയി ആടുകളെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു 4 മാർക്കറ്റിൽ പോകണം. 5 4 ചെന്നാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ആടിൻ്റെ കച്ചവടം കഴിഞ്ഞു പോകും. അങ്ങനെ ഇയാൾ രാത്രി ഒരു 11:30 ഈ ആടിനെയും കൊണ്ട് ഇയാൾ ഈ മാർക്കറ്റിലെത്തുന്നു. അപ്പം മാർക്കറ്റ് വിജനമാണ്, ആരുമില്ല.
ഈ മാർക്കറ്റിൽ ഒരുപാട് ഷെഡുകളുണ്ട്. ഒരു തുണിക്കട നടത്തുന്ന ഒരു ഷെഡുണ്ട് വേറെ. ആ ഷെഡ് ചെറിയ ചെറ്റപ്പര പോലുള്ള അതിനകത്ത് വലിയ അടച്ചുറപ്പൊന്നുമുള്ളതല്ല. അതിൻ്റെ മുമ്പിൽ ഒരു 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 തുറന്ന ഒരു ഭാഗമുണ്ട് ആ ഷെഡിൻ്റെ. അപ്പോൾ അത് എൻ്റെ ഈ തൂണിൽ ഈ ആടിനെ ഇയാൾ കെട്ടിയിട്ടു. കെട്ടിയിട്ടിട്ട് ഇയാൾ എങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ല, ഒന്നിൽ ഇത് വല്ലവനും അഴിച്ചുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ പട്ടി വന്ന് കഴിയും ചിലപ്പം. അത് കാരണം ഇയാൾ അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് ഉറങ്ങും. അങ്ങനെ ഇയാൾ ചെയ്യുന്നത്, ഇയാൾ ഇങ്ങനെ തൂണെ ചാരി ഇരുന്ന് ഈ ആടിനെ കെട്ടിയിട്ടിട്ട് ഇയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ട് ഇയാൾ ഞെട്ടി ഉണന്നു. ഞെട്ടി ഉണന്ന് കാണുന്നത് എന്താണെന്നറിയാവോ, രാത്രി ഒരു ഒരു മണി ഒന്നൊന്നര മണിയായി, ഇല്ല മഞ്ചലൊക്കെ എടുക്കുന്ന മാതിരി യവനെ ഈ സാലിയെ ഈ പ്രതികളെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് നേരെ ഇങ്ങനെ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഈ ഇയാൾ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ കുറച്ച് മുമ്പിലോട്ട് മാറി. അപ്പോൾ ഇരുട്ടാണ് ഇയാൾ ഇരിക്കുന്ന ഭാഗം, അവിടെ ലൈറ്റൊന്നുമില്ല. പക്ഷേ ഈ അവിടെ ഒരു ആൽമരുന്നിപ്പുണ്ട്, അവിടെ വിളിച്ചുണ്ട്. അപ്പോൾ ഇയാളെ ആർക്കും കാണാൻ പറ്റത്തില്ല, ഇയാൾക്ക് ഈ വരുന്നവരെ എല്ലാം കാണാം. ഒരു ആ ആലിൻ്റെ അവിടെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട്. യവനെ കൊണ്ടുവന്ന് ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങ് കിടത്തി, മലർത്തി കിടത്തി. കിടത്തി കഴിഞ്ഞപ്പോൾ യവനൊരു കൈലിയാണ് അവിടുത്തേക്കുന്നത്. എന്നിട്ട് ഈ കൈലിയവന്മാർ ഉരിഞ്ഞെടുത്തു. ഉരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് യവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു തോറ് തുടിപ്പിച്ചു. ഒരു ബാത്തിങ് ടവൽ തോർത്താണ് ഉടുപ്പിച്ചു. ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കൈലി രണ്ട് പേര് ചേർന്നിട്ട് പിടിച്ച് പിരിച്ചു. അപ്പോൾ പിരിച്ചതിന് ബലം ഉണ്ടാക്കുകയാണ്, പിരിച്ചു. പിരിച്ചതിന് ശേഷം ഇതിൽ ഒരുത്തൻ ഈ യവൻ്റെ കഴുത്തിൽ, ഈ സാരിയുടെ കഴുത്തിൽ ഇതിൻ്റെ ഒരറ്റം കെട്ടി. എന്നിട്ട് ഈ ഒന്നാം പ്രതി ഈ ആലിൻ്റെ മേളിലോട്ട് കയറുകയാണ്. വലിയൊരു ആലാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ച് പടിഞ്ഞാറോട്ട് പോകുന്ന ബ്രാഞ്ച് എന്നാണ് എൻ്റെ ഓർമ്മ, അങ്ങനെ ആ കേസിനകത്ത്. അതിൻ്റെ ആ ബ്രാഞ്ചിൽ നിന്ന് വന്നേക്കുന്ന ഒരു സബ് ബ്രാഞ്ച്, ഒരു ചെറിയ ബ്രാഞ്ചുണ്ട് വേറെയുണ്ട്. അത് ഈ ആലിലോട്ട് കയറിയിട്ട് അതിൽ കൊണ്ടുവന്ന് അപ്പോൾ യവനെ ഇങ്ങനെ പൊക്കി വെച്ചു കൊടുത്ത ആളുകൾ, ബാക്കി നാല് പേര് ഇവരെ ഇത് ആ ആലിൻ്റെ ആ കൊമ്പിൽ കെട്ടി. കെട്ടിയിട്ട് പതുക്കെ അവന്മാർ അങ്ങ് വിട്ടു. വിട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ കിടന്ന് ഇങ്ങനെ പിടച്ച് ചാവുകയാണ്. ആ വെൻറ്റിലേറ്ററിൽ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, ഒരു ഒരു കസേരയിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്ന് നിക്കാഹിൻ്റെ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരുത്തം കണ്ടു. അത് ഞങ്ങളാരും കണ്ടതില്ല, ഞാനെന്താ ഇതിൻ്റെ ഇപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. അവന് നേരെ അകത്തൂടെ കയറി അയാൾ വന്ന് നേരെ വന്ന് ഈ രാജൻചേട്ടൻ്റെ പുറകെ വന്നിട്ടാണ്ടെ ഇങ്ങനെ തോളെ തട്ടി, നിങ്ങൾ ഫോട്ടോ ഇനി എടുത്താൽ ഞങ്ങളങ്ങ് പോവും എന്ന് പറഞ്ഞു. ഉടനെ ഈ രാജൻചേട്ടനുണ്ടല്ലോ വലിയ രസികനാണ്, അയാൾ ഇയാളെ ഒന്ന് ഒന്ന് തറപ്പിച്ചൊന്ന് നോക്കി. നോക്കിയിട്ട് പറഞ്ഞു,